മനുഷ്യ ജീവിതം നമുക്കറിയാം പ്രശ്ന സങ്കീർണ്ണമാണ് ഒരു നിമിഷം ഒരു സ്വസ്ഥത അനുഭവിക്കണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇന്ന് നിങ്ങളൊക്കെ മലയാള മനോരമ പത്രം വായിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെ ടി വി കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഏതെങ്കിലും ഒരു വാർത്ത ആശ്വാസപ്രദമായി നമുക്ക് ലഭിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളൊക്കെ ജീവിതത്തിൽ വാർത്തകൾ ധാരാളം കേൾക്കുന്നവരാണ് കേൾക്കാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല കാരണം ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ഇന്ന് എല്ലാ മാധ്യമങ്ങളിലൂടെയും നമ്മുടെ അടുക്കള എത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ ഏത് മൂലയിൽ നടക്കുന്ന എത്ര ദാരുണമായ സംഭവങ്ങളും ഇന്ന് ലൈവ് ടെലികാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അത് അതിൻ്റേതായ ഗൗരവത്തിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതുകൊണ്ട് അതൊക്കെ നമുക്കൊരു ആശ്വാസം തരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് നിർവാഹമില്ല ഈ ദൈവവചന കേൾവിക്കായി ചുരുക്കം പേരേ ഉള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ നമ്മളതിൻ്റെ പിന്നിൽ ഇരിക്കുന്നതിൻ്റെ പിന്നിൽ ലക്ഷ്യമെന്താ നമുക്കല്പം സമാധാനം കിട്ടണം സ്വസ്ഥത കിട്ടണം തീർച്ചയായിട്ടും ഞാൻ വളരെ വ്യക്തമായി പറയാം ദൈവവചനം ധ്യാനിക്കുമ്പോഴാണ് നമുക്ക് സ്വസ്ഥത ഉണ്ടാകുന്നത് സൻകീർത്തനക്കാരെ ദാവി ദാ പറഞ്ഞ നിൻ്റെ സന്നദ്ധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയും നിൻ്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും ദുരിതങ്ങളും നിറഞ്ഞ ഈ ഭൂമിയിൽ അല്പസമയം ആശ്വാസത്തിനായിട്ടുള്ള ഈ ദൈവവചന ശുശ്രൂഷ നമുക്കൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കൊലോസ് ലേഖനം ഒന്നാം അധ്യായത്തിലെ ഇരുപതാമത്തെ വാക്യം കൊലോസ് ലേഖനം പഠിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും ആവേശമുണ്ടാക്കിയ ഒരു വാക്യമാണ് ആ വാക്യം എങ്ങനെയാണ് അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരം സമാധാനമുണ്ടാക്കി അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും രക്തച്ചൊരിച്ചിലുകൾ എല്ലാ ദിവസങ്ങളും നടക്കാറുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ നമ്മുടെ ഭാരതത്തിലെ ഒരു പ്രത്യേകമായ ജില്ലയിൽ നടന്ന ഒരു കൂട്ടക്കുരുതി അന്ന് ലോക ജനശ്രദ്ധ പിടിച്ച പിടിച്ചുപറ്റിയ ഒരു സംഭവമായിരുന്നു കാരണം അന്നൊക്കെ രക്തച്ചൊരിച്ചുകൾ വളരെ അപൂർവ്വമാണ് അന്നൊരു ഗ്രാമത്തിലുള്ള മുഴുവൻ ജനങ്ങളും ഒരു കലാപത്തിൻ്റെ പേരിൽ കൂട്ടക്കൊല ചെയ്തപ്പോൾ അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പത്രങ്ങളെല്ലാം തന്നെ അതൊരു വലിയ വാർത്തയായിട്ട് ചിത്രീകരിച്ചു എന്നാൽ ഇന്ന് നമുക്കറിയാം ഇന്ന് കൂട്ടമരണങ്ങൾ രക്തച്ചൊരിച്ചിലുകൾ ഒരു സാധാരണ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിൽ തന്നെ എല്ലാ ദിവസങ്ങളിലും കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുക എല്ലാ ദിവസങ്ങളിലും അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് രക്തച്ചൊരിച്ചിലുകൾ എന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവമാണ് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലോകത്തിൽ ഒരിടത്തും രക്തം ചൊരിഞ്ഞെടുത്ത് സമാധാനമുണ്ടായ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല എവിടെയെങ്കിലും രക്തച്ചൊരിച്ചിലുണ്ടായടുത്ത് സമാധാനമുണ്ടായി എന്ന് ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏത് മഹാരഥന്മാർ കൊല്ലപ്പെട്ടപ്പോഴും അവർ രക്തം ചൊരിഞ്ഞപ്പോഴും അവിടെ അസമാധാനമുണ്ടായി കൂട്ടക്കുരുതികളുണ്ടായി ഒരു കൊലപാതകത്തെ നേരിടാൻ വേണ്ടി പല കൊലപാതകങ്ങൾ നടത്തപ്പെട്ടു അനേക നിരപരാധികൾ കൊല്ലപ്പെടാനിടയായി ഞാനൊരു വസ്തു നിങ്ങളോട് പറയട്ടെ ഇത് ലോകത്തിൻ്റെ ചിത്രമാണ് ലോകത്തിലെ എല്ലാ മനുഷ്യൻ്റെയും മരണം രക്തച്ചൊലിച്ചിലുകൾ ദുരന്തങ്ങൾ മാത്രമായി തീർന്നപ്പോൾ എനിക്കിന്ന് രാവിലെ വളരെ സന്തോഷത്തോടു കൂടെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം വിശുദ്ധ വേദപുസ്തകം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തെക്കുറിച്ച് നടത്തുന്ന അതിശ്രേഷ്ഠമായൊരു പ്രസ്താവനയാണ് അദ്ദേഹം ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അദ്ദേഹം മുഖാന്തരം സമാധാനമുണ്ടാക്കി യേശുക്രിതു രക്തം ചൊരിഞ്ഞു എന്ന് മാത്രമല്ല ആ രക്തച്ചൊരിച്ചിലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമിയിൽ സമാധാനമുണ്ടാക്കിയ ഏക വ്യക്തിയാണ് കർത്താവ ക്രിസ്തു വേദപുസ്തക ചരിത്രം മാത്രം നമ്മൾ പഠിച്ചാലും ഹാബേലിൻ്റെ രക്തമാണ് ഈ ഭൂമിയിൽ ആദ്യമായി ചൊരിഞ്ഞത് ഇനി അവസാനമായിട്ട് ചൊരിയപ്പെടാൻ പോകുന്ന രക്തം ആരുടേതാണ് എന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടാ പക്ഷേ ഹാബേലിൻ്റെ രക്തം മുതൽ ഈ ഭൂമിയിൽ അവസാനമായി ചൊരിയപ്പെടാൻ പോകുന്ന രക്തം വരെ പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ മഹാപീഡനകാലത്ത് രക്തസാക്ഷികളാകുന്ന വലിയൊരു പറ്റം ജനവിഭാഗങ്ങളുണ്ട് അവർ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവരുടെ ആത്മാക്കൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ യാഗപീഠത്തിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് അവർ നിലവിളിച്ച് പറയുകയാണ് ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് പ്രതികാരം നടത്തണം അപ്പോൾ ഭൂമിയിൽ ചൊരിയപ്പെട്ട രക്തങ്ങൾ ഒന്നും ഒന്നും സമാധാനം ഉണ്ടാക്കത്തില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം ആ രക്തത്തിൻ്റെ പ്രതികാരം ആ രക്തം ചൊരിയപ്പെട്ടവരാവശ്യപ്പെടുന്നത് ഞങ്ങളുടെ രക്തം ചൊരിയപ്പെട്ടവരോട് പ്രതികാരം ചെയ്യണമെന്നാണ് എന്നാൽ ഇപ്രായ ലേഖനത്തിൽ കൃത്യവാ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന ഒരു പ്രസ്താവന ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തം യേശുക്രിസ്തുവിൻ്റെ രക്തം ലോകത്തിലെ മനുഷ്യൻ ചൊരിഞ്ഞ രക്തം പോലെയല്ല ഇത് രക്തമാണ് പാപരഹിതനായ ഒരു വ്യക്തിയാണ് മനുഷ്യവർഗത്തിന് വേണ്ടി ക്രൂശിന്മേൽ യാഗമായി തീർന്നത് അതുകൊണ്ട് ഈ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മനുഷ്യവർഗത്തിന് സമാധാനമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് മനുഷ്യന് സമാധാനമില്ലാത്തത് നമുക്കറിയാം ലോകത്തിൽ സമാധാനമില്ലായ്മയുടെ ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് മനുഷ്യൻ സമാധാനത്തിന് വേണ്ടിയാണ് മദ്യം കഴിക്കുന്നത് എനിക്കറിയാം പല ആളുകളും മദ്യം കഴിക്കുന്നത് ചിലർ സുഖത്തിന് വേണ്ടി കഴിക്കുന്നവരാണെങ്കിലും നല്ലൊരു പറ്റം ആളുകൾ ഇത്തിരി ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് കഴിക്കുന്നത് ഈ ഇല്ലാത്ത പണം മുടക്കി സർക്കാരിൻ്റെ ബിവറേജസ് കോർപ്പറേഷൻ്റെ പോയി മുന്നേ പോയി ഇന്ന് ക്യൂ നിന്ന് ഇത് വാങ്ങിച്ച് കുടിക്കുന്നു ഇതിൻ്റെ രുചിയുടെ കൂടുതൽ കൊണ്ടല്ല ഞാൻ ഒരിക്കലും ഒരു മദ്യപാനിയായ മനുഷ്യനോട് ചോദിച്ചു നിങ്ങൾ കഴിക്കുന്ന ഈ മദ്യം അല്പം നിങ്ങളുടെ വീട്ടിലെ പട്ടിക്ക് കൊടുക്കാൻ പറ്റുമോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു പട്ടി കഴിക്കുകയല്ല കാരണം പട്ടിക്കത് ഇഷ്ടമല്ല പാല് കൊടുത്താൽ കുടിക്കുന്ന പട്ടി മദ്യം കൊടുത്താൽ കഴിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതൊരിക്കലും ആസ്വാദ്യകരമായതൊന്നല്ലെന്നാണ് ഞാൻ ഇതുവരെ മദ്യം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടുള്ളവരുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ എന്തിനാണ് ഇത് കഴിക്കുന്നത് ഇത് കഴിക്കുമ്പോൾ മനുഷ്യന് കുറച്ച് സമയത്തേക്ക് എന്തോ ഒരു ആശ്വാസം കിട്ടുമെന്നാണ് എല്ലാവരും പറയുന്നത് ഒരു കാര്യം എന്നെ ശ്രദ്ധിക്കുന്ന മദ്യപിക്കുന്നവരായ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കണം ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം നിങ്ങൾ നിങ്ങൾക്ക് അല്പസമയത്തെ ആശ്വാസം കിട്ടാൻ വേണ്ടി മദ്യം കഴിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ എല്ലാം സമാധാനം നഷ്ടപ്പെടുകയാണ് നിങ്ങളുടെ ഭാര്യയുടെ സമാധാനം നഷ്ടപ്പെടുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുന്നു നിങ്ങളുടെ തൊട്ട അയൽവക്കത്ത് താമസിക്കുന്നവരുടെ സമാധാനം നഷ്ടപ്പെടുന്നു കാരണം നിങ്ങൾ ഈ മദ്യലഹരിയിൽ ചെയ്യുന്ന എത്ര ക്രൂരമായ പ്രവർത്തനങ്ങളാണ് ഇന്ന് ജയിലിൽ കഴിയുന്ന കുറ്റവാളികളായ നല്ലൊരു പറ്റം ആളുകൾ ഞങ്ങൾ അവരോട് പോയി വ്യക്തിപരമായി സംസാരിച്ചപ്പോഴൊക്കെ അവർ പറഞ്ഞത് മദ്യം ലഹരിയുടെ പുറത്താണ് ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നത് മദ്യലഹരിയുടെ പുറത്താണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ നിലത്തടിച്ചു കൊന്നത് എത്ര ക്രൂരമായ സംഭവങ്ങളാണ് മൃഗീയമായ സംഭവങ്ങളാണ് എന്തിനാണ് നിങ്ങൾ ഈ മദ്യം കഴിക്കുന്ന ചോദിച്ചാൽ ഉടനെ ഉത്തരം സാറേ അല്പസമയത്തെ സമാധാനത്തിന് വേണ്ടിയാണ് പുക വലിക്കുന്നവർ നിക്കോട്ടിൻ എന്ന് പറയുന്ന ഒരു വിഷം ശരീരത്തിലോട്ട് കയറിയാൽ ഏതാണ്ട് ഒരു പ്രത്യേക ലഹരി ഉത്പാദിപ്പിക്കപ്പെടുന്നതിൻ്റെ പേരിലാണ് ഈ വിഷദ്രാവക ഈ വിഷം മനുഷ്യൻ ഉപയോഗിക്കുന്നത് നിങ്ങളൊരു വസ്തുത മനസ്സിലാക്കിക്കോണം മദ്യപിക്കുന്നവരേക്കാൾ സമൂഹത്തിന് അപകടകാരികളാകുന്നത് പുക വലിക്കുന്നവരെ കാരണം ഈ പുക നിങ്ങൾ ഊതി മറ്റുള്ളവരുടെ അടുക്കിലേക്ക് വിടുമ്പോൾ അവർക്കെല്ലാം രോഗം കിട്ടുക ലോകത്തിൽ നമുക്കറിയാമല്ലോ പുകയിലെ മുഖാന്തരം ഉണ്ടാകുന്ന ക്യാൻസർ അപകടം പിടിച്ചൊരു രോഗമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെ മദ്യം പുകവലി എന്തെല്ലാം പാപ സ്വഭാവങ്ങളാണ് സ്കൂളിൽ പഠിക്കുന്ന പ്ലസ് ടുവിന് പഠിക്കുന്ന എൻജിനീയറിങ്ങിന് പഠിക്കുന്ന എന്തിനേറെ മെഡിസിന് പഠിക്കുന്ന എത്രയോ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ കഞ്ചാവ് കച്ചവടത്തിൻ്റെ പേരിൽ പ്രതികളായി മയക്കുമരുന്നിൻ്റെ പേരിൽ പ്രതികളായി ഞാനൊരു കാര്യം പറയട്ടെ എല്ലാ മേഖലകളിലും അസമാധാനം കൊടികുത്തി വാഴുമ്പോൾ വേദപുസ്തകത്തിലേക്ക് വന്നാൽ എന്തുകൊണ്ടാണ് മനുഷ്യന് സമാധാനം ഇല്ലാത്തത് എന്ന് വളരെ വ്യക്തമായിട്ട് വേദപുസ്തകം പറയുന്നു ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിന്ന് ഓടിച്ച് പറഞ്ഞു പോകാം ഈ മധ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും ലോകസുഖങ്ങളുടെയും പുറകെ പോയി സമാധാനം കണ്ടെത്താമെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ അത് അസാധ്യമായൊരു കാര്യമാണ് എന്നാൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നാൽ നിങ്ങൾക്ക് സമാധാനമുണ്ട് എന്തുകൊണ്ടാണ് മനുഷ്യന് സമാധാനമില്ലാത്തത് അതിൻ്റെ കാരണം ഈ കൊലോസലേഖനത്തിൽ തന്നെ പൗലോസ് പറയുന്നു അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് മനുഷ്യൻ നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ കിടക്കുന്നു എന്നുള്ളതാണ് മനുഷ്യൻ ഇരുട്ടിൻ്റെ അധികാരത്തിൽ കിടക്കുന്നതുകൊണ്ടാണ് അവർ സമാധാനമില്ലാത്തത് എന്താണ് ഇരുട്ട് സൂചിപ്പിക്കുന്നത് വേദപുസ്തകം ഇരുട്ടിനെക്കുറിച്ച് പറയുന്ന മൂന്നാല് പ്രസ്താവനകളുണ്ട് അതിലൊന്ന് ഇരുട്ട് എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ഒരു ചിത്രമാണ് റോമാകലേഖനം മൂന്നാമധ്യായ അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവത്തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ദൈവം മനുഷ്യനെ ഏതെങ്കിലും സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ അകത്തും പുറത്തും അവന് പ്രകാശമുണ്ടായിരുന്നു അകത്തും പ്രകാശമുണ്ടായിരുന്നു പുറത്തും പ്രകാശമുണ്ടായിരുന്നു ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അകത്തും പുറത്തും ഒരുപോലെ പ്രകാശമുള്ളവനായിരുന്നു എന്നാൽ പാപം ചെയ്തപ്പോൾ അവൻ്റെ അകത്തെ പ്രകാശം പോയി പുറത്തെ പ്രകാശം പോയി അത് വചനം വ്യക്തമായി പറയുക ഇരുട്ടിൻ്റെ അനുഭവത്തിലേക്ക് മനുഷ്യൻ വീണു ഇരുട്ടിൻ്റെ ഭയങ്കരമായ അവസ്ഥകളിലേക്ക് മനുഷ്യൻ വീണു ഇങ്ങനെ ഇരുൾ മൂടിയ ജീവിതങ്ങളുമായിട്ടാണ് ലോകത്തിലെ മനുഷ്യൻ പോകുന്നത് അതുകൊണ്ട് ഇരുട്ട് പാപത്തിൻ്റെ ഒരു ചിത്രമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പാപമെന്ന് പറയുന്നത് നമുക്കറിയാം ലോകത്തിൽ നല്ലൊരു പറ്റം ആളുകൾ നന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പോസോലനായ പൗലോസ് അതിനെക്കുറിച്ച് നടത്തൊരു പ്രസ്താവനയുണ്ട് ഞാൻ ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും നമുക്കെല്ലാം നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കുന്നില്ല എന്താ കാരണം നമ്മളിലുള്ള പാപ സ്വഭാവം രാവിലെ ആരുമായിട്ട് വഴക്കുണ്ടാക്കരുതെന്നാണ് ഇന്ന് രാ ഇന്ന് പലരും ആഗ്രഹിച്ചത് പക്ഷേ ഈ മണിക്കൂറുകളിൽ എത്രയോ പേരുമായിട്ട് നിങ്ങൾ വഴക്കുണ്ടാക്കി കാണും ആരെയും ശപിക്കരുതെന്നാണ് ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ എത്രയോ പേരെ ശപിച്ചു കാണും ആരെ ആരെയും ആരെയും കുറിച്ച് ഒന്നും തെറ്റായി പറയരുതെന്ന് നമ്മൾ ആഗ്രഹിച്ച ഒരു ദിവസമാണ് പക്ഷേ എത്രയോ ആളുകളെക്കുറിച്ച് നിങ്ങൾ ഇതിനോടകം ഫോണിലൂടെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് നമുക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മൾ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നു ഇവിടെയാണ് മനുഷ്യൻ്റെ ഭയാനകമായ അവസ്ഥ ഏതൻ തോട്ടത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് അവനെ സൃഷ്ടിക്കുമ്പോൾ യേശു വംശാവലി പട്ടിക എഴുതിയ രണ്ട് സുവിശേഷങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ മത്തായി വംശാവലി പട്ടിക ആരംഭിക്കുന്നത് അബ്രഹാമിൽ ആരംഭിച്ച ക്രിസ്തുവിൽ അവസാനിക്കുക എന്നാൽ ലൂക്കോസ് വംശാവലി പട്ടിക ആരംഭിക്കുന്നത് ക്രിസ്തുവിൽ ആരംഭിച്ച് ആദാമിൽ അവസാനിക്കുന്നത് അദ്ദേഹം കുറേ കൂടെ വിശാലമായിട്ടത് പറയുക എന്നിട്ടതിൻ്റെ ഒടുവിൽ അദ്ദേഹം പറയുന്നു ആദാം ദൈവത്തിൻ്റെ മകൻ അങ്ങനെയാണെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടതോട് ഞാൻ ചോദിക്കട്ടെ ആദാം ദൈവത്തിൻ്റെ മകനാണെങ്കിൽ ആദാമിൻ്റെ സന്തതികളായി ലോകത്ത് ജനിച്ച് ജീവിക്കുന്ന ഒരു മുഴുവൻ ദൈവത്തിൻ്റെ മക്കളാകണ്ടേ അല്ലെന്നാണല്ലോ വേദപുസ്തകം പറയുന്നത് വേദപുസ്തകം പറയുന്നത് ആദാമ്യ സന്തതി എന്നാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നില്ല അപ്പോൾ ഏതൻ തോട്ടത്തിൽ പാപം ചെയ്ത മനുഷ്യനെ ഏതൻ തോട്ടത്തിന് വെളിയിലേക്ക് ഇറക്കി വിട്ടപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള പിതൃപുത്ര ബന്ധം അവസാനിച്ചു അവൻ അവിടേക്ക് പുറത്തേക്ക് ഇറക്കി വിടപ്പെട്ടു ഇന്ന് ആദാമ്യ സന്തതിയാണ് ഇനി യേശുക്കർത്തു ലോകത്തിൽ വന്നപ്പോൾ മനുഷ്യനെ വിളിച്ചത് നിങ്ങൾ പിശാജ് എന്ന പിതാവിൻ്റെ മക്കളെന്നാണ് യഹൂദന്മാരെ വിളിച്ചത് എന്താ കാരണം ആദാമ്യ സന്തതി എന്ന് പറയാൻ കാരണം എന്താ ആദാമ്യ സ്വഭാവം ഉള്ളതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു ദാവീത് പറയുന്നൊരു വാക്കുണ്ട് എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു നമ്മളെല്ലാം ഈ ഭൂമിയിൽ ജനിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ മുഖാന്തരമാണല്ലോ ഈ മാതാപിതാക്കളുടെ പാപ സ്വഭാവം മക്കളിലേക്ക് പകരപ്പെടുക എൻ്റെ സ്വഭാവമാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം പിന്നെ എൻ്റെ മാതാപിതാക്കളുടെ സ്വഭാവമാണ് എനിക്കുള്ളത് തലമുറ തലമുറയായി മനുഷ്യ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഇന്ന് രാവിലെ എൻ്റെ ശ്രോതാക്കൾ മനസ്സിലാക്കണം പാപത്തിൻ്റെ ചെടിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെയും ദൈവമകനെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല ആദാമ്യ സന്തതി എന്നാണ് പറയുന്നത് കാരണം ആദാമ്യ സ്വഭാവം ഇനി പിശാജെന്നും പിതാവിൻ്റെ മക്കളെന്ന് പറയാനുള്ള കാരണം എന്താ പിശാജിൻ്റെ സ്വഭാവം ഉള്ളത് കൊണ്ടാണ് പിശാചിൻ്റെ സ്വഭാവത്തിലാണിന്ന് മനുഷ്യൻ ജീവിക്കുന്നത് കുറേ കാലം മുമ്പ് ബുദ്ധിമാന്മാരായ ചില മനുഷ്യരൊക്കെ പറഞ്ഞൊരു വാക്കുണ്ട് മനുഷ്യൻ എന്ന് പറയുന്നത് ബുദ്ധിയുള്ള മൃഗമാണ് ഞാനൊരു വസ്തുത ഇന്ന് രാവിലെ പറയട്ടെ ഇത് കേട്ടാൽ മൃഗങ്ങൾ പോലും നാണിച്ചു പോകും കാരണം മൃഗങ്ങൾ വളരെ നല്ല സ്വഭാവമുള്ളവരായിട്ടാണ് ഇന്ന് കാണുന്നത് ഇന്ന് ആനിമൽ പ്ലാനറ്റിലും മറ്റു മൃഗങ്ങളെക്കുറിച്ചുള്ള കഥകളൊക്കെ കേൾക്കുമ്പോൾ അത് സഹ അതിൻ്റെ സഹ മൃഗങ്ങളോട് എന്ത് സ്നേഹത്തോടെ ഇടപെടുന്നത് ഇന്ന് മൃഗങ്ങൾ മനുഷ്യൻ മൃഗമാണെന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് നാടക്കെടാ മനുഷ്യൻ പിശാചായി മാറിക്കൊണ്ടിരിക്കുക ഒരു പാവപ്പെട്ട ആദിവാസി യുവാവിനെ മൃഗീയമായി നമ്മുടെ കേരളത്തിൽ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രങ്ങൾ വായിച്ചില്ലേ എന്താണ് നമ്മുടെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകം മുഴുവൻ മനുഷ്യനായി മനുഷ്യൻ പിശാചായി മാറിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോണം മനുഷ്യന് സമാധാനമില്ലാത്തതിൻ്റെ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അവൻ ഇരുട്ടിൽ ജീവിക്കുന്നു പാപത്തിൽ ജീവിക്കുന്നു രണ്ട് ഈ ഇരുട്ട് എന്ന വേദപുസ്തകം പഠിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം മരണത്തിൻ്റെ ഒരവസ്ഥയാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ നാലാം വാക്യത്തിൽ ദാവീത് പറയുന്നൊരു വാക്കുണ്ട് എന്താണെന്നറിയാമോ മ കൂരിനു താഴ്വരിലൂടെ നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല ഇരുട്ട് പാപത്തിൻ്റെ ഒരു ചിത്രമായിരിക്കുമ്പോൾ തന്നെ ഇരുട്ട് ദുസ്സഹമായ ജീവിത അനുഭവങ്ങളുടെ ഒരു ചിത്രമാണ് എന്തുകൊണ്ടാണ് മനുഷ്യജീവിതത്തിൽ ഈ ദുരിതങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് പട്ടിണി കിടക്കുന്ന ആളുകൾ ദുരിതമനുഭവിക്കുന്ന ആൾ നമുക്കറിയാം ഒരുപറ്റം ആളുകൾ ലോകത്തിൽ പണം കൊണ്ട് പണത്തിൻ്റെ ധാരാളിത്തം കൊണ്ട് സുഗലോലുതേ ജീവിക്കുക ഞാൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പോകുന്നുണ്ട് ഗ്രാമപ്രദേശത്തുള്ള പാവപ്പെട്ട ജനങ്ങൾ ഒരു നല്ല ഭക്ഷണം ഇന്നുവരെ അവർക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു വസ്ത്രം ധരിക്കാൻ അവർക്കില്ല നല്ലൊരു വീടില്ല എന്തെല്ലാം അസൗകര്യങ്ങളാണ് അവർക്കുള്ളത് എന്നാൽ വേറൊരു സ്ഥലത്തേക്ക് വരുമ്പോഴോ ആഡംബര ജീവിതത്തിൽ ജീവിക്കുന്ന ആളുകൾ അങ്ങനെ ജീവിക്കുന്നവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല ഭൂമിയിൽ ഒരുപറ്റം ആളുകൾ സമ്പന്നന്മാരാകുമ്പോൾ മറ്റൊരു പറ്റം ആളുകൾ പരമദരിദ്രന്മാരായി തീരുക എന്ത് ദുസ്സഖമായൊരവസ്ഥയാണ് ഒരുപറ്റം ആളുകൾ ജീവിതത്തിൽ പണത്തിന് യാതൊരു വിലയും കൊടുക്കാതെ ജീവിക്കുമ്പോൾ മറ്റൊരു പറ്റം ആളുകൾ പണമില്ലാതെ ഈ ലോകത്തിൽ ദുരിതമനുഭവിക്കുക അതുകൊണ്ട് ഒരു വസ്തുത ഇന്ന് രാവിലെ എൻ്റെ ശ്രോതാക്കൾ മനസ്സിലാക്കണം ഈ ഇരുട്ട് ദുസ്സഹമായ ജീവിതത്തിൻ്റെ അനുഭവമാണ് ഈ ദുസ്സഹമായ ജീവിതം ദൈവം ഉണ്ടാക്കിയതല്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരിതങ്ങളുടെ കാരണക്കാരനായിട്ട് ആളുകൾ കണ്ടെത്തുന്നത് ദൈവത്തെയാണ് കഷ്ടതകൾ വരുമ്പോൾ രോഗം വരുമ്പോൾ പ്രയാസം വരുമ്പോൾ വണ്ടി അപകടം ഉണ്ടാകുമ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുന്ന പേരെന്താ ദൈവം തമ്പരാൻ വരുത്തതല്ലേ അനുഭവിക്കാതിരിക്കാൻ പറ്റുമോ ഞാനൊരു കാര്യം വ്യക്തമായി എൻ്റെ ശ്രോതാക്കളോട് പറയാം ദൈവം തമ്പരാൻ ഇങ്ങനത്തെ പണിയൊന്നുമില്ല വേദപുസ്തകം പറയുന്നത് ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നവനല്ലെന്നാ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലും ദുരന്തം വരുത്തി വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ദൈവം പിന്നെന്തായാലും സംഭവിക്കുന്നത് മനുഷ്യൻ പാവി ആയതുകൊണ്ട് ഈ ദുസ്സഹ ജീവിതത്തിൻ്റെ ഉടമയായി മാറി അതുമാത്രമല്ല അവിടെ പറയുന്ന മലയാളം ഭാഷയിൽ കൂരൽ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഒരത്വവും ഭയപ്പെടുകയില്ല എന്ന് പറയുന്ന അതേ വാക്കിൻ്റെ മൂലഭാഷയിലും ഇംഗ്ലീഷ് ഭാഷാന്തരത്തിലും പറയുന്നത് മരണനിടലിൻ്റെ താഴ്വര എന്നാണ് ഞാൻ ചോദിക്കട്ടെ പാപം വരുത്തിയ രണ്ടാമത്തെ അനന്തരഫലമാണ് മരണം മരണത്തെ പേടിക്കാത്തവരാരും ലോകത്തിലില്ല മരണവും മരണത്തിൻ്റെ അനന്തരഫലവും നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ദാവീദ് ഇത് പറയുന്നത് മരണത്തിൻ്റെ മുമ്പിൽ ഞാൻ പതറിപ്പോകത്തില്ല ഇരുട്ടുന്ന പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ആരെ കൊണ്ടുപറ്റും ഇതാ അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി ലോകത്തിലെ സകല മനുഷ്യൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തിയ ഒരു വ്യക്തി യേശു ക്രിസ്തു മാത്രമാണ് കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ വന്നു അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും അപ്പോൾ നീതിമാന്മാരെ അദ്ദേഹത്തിന് രക്ഷിക്കാൻ പറ്റത്തില്ലോ എന്ന് വേദപുസ്തകം എന്താ അങ്ങനെ പറയുന്നത് ഒരു നീതിമാൻ പോലും ലോകത്തിലില്ല എല്ലാവരും പാവികളാണ് അതുകൊണ്ട് എല്ലാ പാവികൾക്കും വേണ്ടിയാണ് ലോകത്തിൽ വന്നത് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് പാപരഹിതനായ കർത്താവ് ക്രൂശിൽ മരിച്ചത് നമ്മളൊക്കെ മരിക്കാൻ കാരണം നമ്മൾ പാവികളായതുകൊണ്ടാണ് നമ്മൾ ജനിക്കുന്നതും നമ്മൾ ജീവിക്കുന്നതും നമ്മൾ മരിക്കുന്നതും പാപത്തിലാണ് എന്നാൽ യേശുക്രിസ്തു ജനിച്ചത് പാപത്തിലല്ല ലോകത്തിലുള്ള എമ്മ എല്ലാ സ്ത്രീകളിലും വെച്ച് യേശുവിൻ്റെ അമ്മയായ മറിയം സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളെന്ന് എലിസബത്ത് പറയാൻ കാരണം ലോകത്തിൽ ലോകത്തിലാദം ഹൗവ മുതൽ ഇങ്ങോട്ട് അവ ഇനി ഉണ്ടാകാൻ പോകുന്ന അവസാനത്തെ സ്ത്രീയുടെ ചരിത്രം വരെ പഠിച്ചാൽ അവർ മുഖാന്തരം ഈ ലോകത്തിലുണ്ടായ കുഞ്ഞുങ്ങൾക്കെല്ലാം ദാവീത് പറഞ്ഞൊരു വാക്കേ പറയാനുള്ളൂ പാപത്തിലെൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു പാപ സ്വഭാവമുള്ള മക്കളെ ലോകത്തിന് സമ്മാനിക്കുകയാണ് എല്ലാ മാതാപിതാക്കളും ചെയ്യുന്നത് എന്നാൽ ഇന്ന് രാവിലെ ഇന്ന് ഈ സമയത്ത് വളരെ സന്തോഷത്തോടെ ഞാനൊരു കാര്യം പറയട്ടെ ലോകത്തിൽ മനുഷ്യവർഗത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങിയ കർത്താവിനെക്കുറിച്ച് പറഞ്ഞ മനോഹരമായൊരു പ്രസ്താവനയുണ്ട് നസറത്തിൽ ഒരു പാവപ്പെട്ട ഉള്ളിൽ ജീവിച്ച ഈ പെൺകുട്ടിയുടെ അടുക്കൽ ദൂതൻ വന്നിട്ട് പറഞ്ഞു മറിയേ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൾ ചോദിച്ചു അതങ്ങനെ സംഭവിക്കാനാണ് ഞാൻ പുരുഷനെ അറിയാമെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും ഉടനെ ഉത്തരം വന്നു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽനിടയിൽ വരും ആകയാൽ ഉത്ഭവിക്കുന്ന ശിശു വിശുദ്ധ പ്രതിയെന്ന് വിളിക്കപ്പെടും അപ്പോൾ ലോകത്തിൽ കർത്താവായ യേശു മാത്രമാണ് വിശുദ്ധ പ്രജ ഹോളി സീഡ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ കർത്താവിനെക്കുറിച്ച് അഭിമാനത്തോടു കൂടെ പറയുന്നത് അദ്ദേഹം പാപത്തിൽ ജനിച്ചവനല്ല അതുകൊണ്ടാണ് അദ്ദേഹം പാപത്തിൽ ജീവിക്കാഞ്ഞത് അദ്ദേഹത്തിന് പാപസ്വം ഉണ്ടായിരുന്നില്ല ഇബ്രാ ലേഹനത്തിൽ പറയുന്നത് പാവമൊഴികെ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു എന്നാണ് പാപമെന്ന ഈ പ്രക്രിയയുമായി യേശുക്രിസ്തുവിന് യാതൊരു ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹത്തിന് പാപത്തിൽ ജനിച്ചവനല്ല വിശുദ്ധ പ്രജയായി ജനിച്ചവനാണ് പാപത്തിൽ ജനിക്കാഞ്ഞതുകൊണ്ട് അദ്ദേഹം പാപത്തിൽ ജീവിച്ചുപോലെ കർത്താവ് ആയേശു കൃത്തുവിൻ്റെ മുപ്പത്തി മൂന്നര വർഷത്തെ ജീവിതം മുപ്പത് വരെ കർത്താവ് തൻ്റെ മാതാപിതാക്കളോടൊപ്പം വളർത്തു മാതാപിതാക്കൾ ജീവിച്ചിട്ട് യോർദ്ധാൻ നദിയിൽ സ്നാനമേൽക്കാൻ വരുമ്പോൾ കർത്താവിനെക്കുറിച്ച് സ്വർഗ്ഗം തുറന്നു പറഞ്ഞൊരു വാക്കുണ്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്താണ് അങ്ങനെ പറയാൻ കാരണം മുപ്പത് വരെയുള്ള ജീവിതത്തിൽ ദൈവം സംതൃപ്തനാണ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം പിന്നീട് കർത്താവിൻ്റെ മൂന്നര വർഷത്തെ ജീവിതം നിങ്ങൾ പരിശോധിച്ചേ കർത്താവിനോടൊപ്പം ജീവിച്ച ശിഷ്യന്മാർ പറഞ്ഞ വാക്കുകളുണ്ട് അവർ പറഞ്ഞത് അദ്ദേഹം പാപം ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം പാപം അറിഞ്ഞിട്ടില്ല ഇനി അദ്ദേഹത്തെ മുപ്പത് വെള്ളിക്കാഴ്ച കൊടുത്ത യൂത എന്താ പറഞ്ഞത് ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു എൻ്റെ പ്രിയപ്പെട്ടവരെ ക്രൂശിൽ മരിക്കുമ്പോൾ ശതാധിപൻ പറഞ്ഞെന്താ അവൻ നീതിമാനാണ് ഇനി ലോകത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിലിരുന്ന പീലാത്തോസ് എന്താ പറഞ്ഞത് ഈ മനുഷ്യൻ്റെ പേരിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല ഞാനൊരു കാര്യം വ്യക്തമായി പറയാം ഇത്രമാത്രം പാപരഹിതനായി ജീവിച്ച ഒരു വ്യക്തി എന്തുകൊണ്ടാണ് മരിക്കാൻ കാരണം ഇനി മരിച്ചു എന്ന് മാത്രമല്ല നമ്മൾ വായിച്ച വാക്യത്തിൽ എന്താ പറയുന്നത് ക്രൂശിൽ മരിച്ചു ലോകത്തിലെ ഏറ്റവും ഹീനമായ മരണമാണ് ക്രൂശി മരണം ഏതാണ്ട് ബി സി നൂറ്റി അറുപത്തിയെട്ട് കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ അധികാരത്തിൽ വന്ന റോമൻ ഗവൺമെൻറ് ലോക സാമ്രാജ്യത്തിൻ്റെ ഭരണമുണ്ടായ റോമൻ ഗവൺമെൻറ് ലോകത്തിൽ കൊണ്ടുവന്ന കിരാതമായ ഒരു ശിക്ഷാ നടപടിയാണ് കൃഷി എന്തിനാണ് കൊണ്ടുവന്ന് അവർക്കുപോലും പറഞ്ഞുകൂടാ പക്ഷേ കൊണ്ടുവന്നതിൻ്റെ കാരണം ഈ റോമാ ഗവൺമെൻ്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് യേശു ലോകത്ത് ജനിക്കുന്നതിനുമ്പ് ഏതാണ്ട് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് യശയ്യാപ്രവാചക സങ്കീർത്തനക്കാരൻ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം എഴുതിയപ്പോൾ യശയാ പ്രവാചകൻ അൻപത്തിമൂന്നാം അധ്യായം എഴുതിയപ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു അതുകൊണ്ട് ചരിത്രത്തിൻ്റെ ഭാഗത്ത് റോമൻ ഗവൺമെൻ്റ് എന്ന് പറയുന്ന ആ ഭീകര മൃഗം ഈ ലോകത്തിൽ ഇത് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ലോകമെല്ലാം വെറുക്കുന്ന അതി ഭീകരമായ ക്രൂശുമരണം സമൂഹത്തിലെ ഏറ്റവും ക്രൂരന്മാരായ കുറ്റവാളുകൾ കൊടുക്കുന്ന ഈ ക്രൂശ്മരണം കർത്താവായ യേശു കൃത്തു ക്രൂസിൽ രക്തം ചൊരിഞ്ഞു എന്ന് പറഞ്ഞാൽ പാപരഹിതനായ ഈ കർത്താവ് ക്രൂശിൽ രക്തം ചൊരിഞ്ഞ് എന്തിനു വേണ്ടിയാ പിലാത്തോസിൻ്റെ നീതിപീഠം ഏതാണ്ട് ആറ് കോടതികൾ മാറി മാറി വിസ്തരിക്കപ്പെട്ടിട്ട് ഒടുവിൽ പരമോ നീതിപീഠം പറഞ്ഞു ഈ മനുഷ്യൻ്റെ പേര് ഞാൻ ഒരു കുറ്റവും കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ക്രൂശിൽ മരിക്കാനുള്ള കാരണം ഇന്ന് രാവിലെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ട് പാപ സ്വഭാവത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന എനിക്കും നിങ്ങൾക്കും പാപമോചനം നൽകുവാൻ സമാധാനം നൽകുവാൻ സ്വർഗ്ഗം കണ്ടെത്തിയ മാർഗമാണ് കാൽവരിയിലെ കുശ്ശേ പ്രചാരം അൻപത്തി മൂന്നാം അധ്യായത്തിലങ്ങനെ വായിക്കുന്നുണ്ട് നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ഈ ഈ ഈ ദിവസം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കർത്താവായ യേശു കൃത്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരം സമാധാനമുണ്ടാക്കി അതുകൊണ്ട് പാപമെന്ന ഇരുട്ടിൽ നിന്ന് എന്നെ പ്രകാശത്തിലേക്ക് എൻ്റെ കർത്താവ് നയിക്കുക അതാണ് യോഹനാന സുവിശേഷത്തിൽ പറയുന്നത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് യേശുക്രിസ്തു യേശുക്രിസ്തുവാകുന്ന പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ നിങ്ങൾ മദ്യപാനം തനിയെ നിർത്തും നിങ്ങൾ പുകവലി തനിയെ നിർത്തും നിങ്ങളുടെ പാപ സ്വഭാവം നിങ്ങൾ ഉപേക്ഷിക്കും നിങ്ങൾ യേശുക്രിതുവിൻ്റെ സ്വഭാവമുള്ളവനായിട്ട് മാറും പത്രോസ് പറയുന്നത് നിങ്ങൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായിത്തീരും ഒരു മുക്കുവനായിട്ട് കടലോരത്ത് ജീവിച്ച് എല്ലാ ദുഷ്പ്രവർത്തികളുടെ ഉടമയായൊരു മനുഷ്യൻ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ ആ യേശുക്രിതുവിനോട് രൂപാന്തരമെന്നു പറയാണ് നിങ്ങൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരും യേശുവിൻ്റെ ക്രൂശിലെ മരണം കൊണ്ടുണ്ടായ സമാധാന പ്രക്രിയ നിങ്ങൾക്ക് പാപത്തിന് പരിഹാരം വരുത്തും രണ്ടാമത് ഇരുട്ടെന്ന മരണത്തിൻ്റെ അവസ്ഥയിൽ നിങ്ങളെ വിടുവിക്കാൻ ഈ ക്രൂശിലെ രക്തത്തിന് സാധിക്കും എന്താ കാരണം എന്താകോ ഇന്ന് ലോകത്തിൽ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ഒരാൾ മരണത്തിലേക്ക് വീഴുമെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട് എന്നിൽ വിശ്വസിക്കുന്നുവെന്ന് മരിച്ചാലും ജീവിക്കും യുവനാ ശിശിയുടെ അഞ്ചാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട് കല്ലറയിലുള്ളവരെല്ലാവരും എൻ്റെ ശബ്ദം കേൾക്കും അന്ന് അത് ശിഷ്യന്മാർക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാലൊരു കാര്യം ഞാനിന്ന് രാവിലെ പറയട്ടെ ഈ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളെ മരണത്തിൽ നിന്ന് പുനഃസ്ഥാപിക്കാനായിട്ട് കർത്താവിന് സാധിക്കും പാപം എന്ന ആ വരുത്തിയ മരണം ആ നിത്യനായ വിധി മാത്രമല്ല ആ മരണത്തിൻ്റെ അവസ്ഥ മാറ്റി പിരിച്ച് നിങ്ങൾക്ക് ആ മരണത്തെ ഒരു ഉറക്കമാക്കി മാറ്റി മരണത്തിനപ്പുറമുള്ള അനന്തമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിനെ കൊണ്ട് സാധിക്കും അതുകൊണ്ട് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി ഇന്ന് രാവിലെ എന്നെ ഇന്ന് ഈ ദിവസം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയട്ടെ ഒരു വസ്തുത ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ നിങ്ങൾക്ക് സമാധാനമില്ലാത്തതിൻ്റെ കാരണം എന്താ ഒന്ന് നിങ്ങളുടെ പാപ സ്വഭാവമാണ് പാപപ്രശ്നങ്ങളാണ് രണ്ട് പാപത്തിൻ്റെ അനന്തരഫലമായി നിങ്ങൾ അനുഭവിക്കുന്ന ദുരന്തങ്ങളാണ് മൂന്നാമത്തെ ഇരുട്ടിൻ്റെ അധികാരിയായ പിശാചിൻ്റെ അടിമത്തത്തിൽ കഴിയേണ്ടി വരുന്നു ഈ ലോകത്ത് പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്ന പിശാജാണ് നിങ്ങളുടെ കുടുംബത്തിൽ ദുരന്തം വിധിച്ച ദൈവമല്ല പിശാജാണ് ഈ പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന് നിങ്ങൾ വിടുതൽ പ്രാപിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനം വരികയുള്ളൂ ലോകത്തിലെ ഓരോ മനുഷ്യനും ഓരോ മണിക്കൂറിൽ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ കാണുമ്പോൾ വേദപുസ്തകം പഠിക്കുന്ന ഞങ്ങൾക്കൊക്കെ മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ ദുരന്തങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നതെന്ന് അറിയാമോ സാത്താൻ്റെ കയ്യിൽ നിങ്ങൾ പെടുക നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വാഹന അവിടത്തിൽ കൊണ്ട് ചാടിച്ചത് വിശാചാണ് നിങ്ങളെ നിങ്ങൾക്ക് ഈ ദുരന്തം നിങ്ങൾക്ക് സാമ്പത്തിക തകർച്ച ഉണ്ടാക്കിയത് വിശാചാണ് ദൈവമല്ല ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നവനല്ല അതുകൊണ്ട് ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് ഈ യേശുക്രിസ്തുവെങ്കിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക ആ വാക്യം പറയുന്നു സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് വരാൻ അവസരമുണ്ടാകുക നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങളുടെ വേദനകളൊക്കെ ഏറ്റെടുക്കാൻ കഴിയുന്ന സ്നേഹസ്വരൂപനായ പുത്രൻ കർത്താവായ ശുക്രതു ക്രൂശിൽ മരിച്ചവൻ മാത്രമല്ല മരണത്തെ വന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന വ്യക്തിയാണ് ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നാലും ഈ സ്നേഹസ്വരൂപനായ രാജാവിൻ്റെ അടുക്കൽ വന്ന് പറയണം നമ്മുടെ പ്രയാസങ്ങളും ഭാരങ്ങളും ആരാ കേൾക്കാനുള്ളത് ഇന്ന് അച്ഛന്മാരോടോ പാസ്റ്റർമാരോടോ നേതാക്കന്മാരോടോ നമുക്ക് പറയാൻ പറ്റുമോ അത് പറഞ്ഞാൽ അവർക്ക് കേൾക്കാൻ നേരമുണ്ടോ പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ലോകത്തിലാരും നിങ്ങളുടെ സങ്കടം കേട്ടില്ലെങ്കിലും ലോകത്തിലാരും നിങ്ങളെ സഹായിക്കാനില്ലെങ്കിലും ഇന്ന് രാവിലെ എന്നെ ശ്രദ്ധിക്കുന്ന ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയട്ടെ നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ പ്രശ്നങ്ങളും എല്ലാം അറിയുന്ന ഒരു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക അദ്ദേഹത്തിൻ്റെ അടുക്കൾ വന്ന് ഈ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് വരുമ്പോൾ ഓ എന്തൊരു സമാധാനമാണെന്നറിയാമോ എന്തൊരു അറിയാമോ കർത്താവ് പറഞ്ഞു നിൻ്റെ സകല ചിന്താവലവും എൻ്റെ മേലിട്ടുകൊള്ളുക പിന്നെ എന്തിനാണ് ഞാൻ ഭാരപ്പെടുന്നത് എൻ്റെ കടബാധ്യതയെക്കുറിച്ച് എൻ്റെ രോഗത്തെക്കുറിച്ച് എൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് എനിക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല റോമാലേഖനത്തിൽ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെടുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടിയാഭരിക്കുക ശത്രു എനിക്കെതിരെ എന്തെല്ലാം ചെയ്താലും ലോകം എനിക്കെതിരെ എന്തെല്ലാം ചെയ്താലും ലോകത്തിലെ സകല മനുഷ്യരും എനിക്കെതിരെ എന്തെല്ലാം ചെയ്താലും അതെല്ലാം ആത്യന്തികമായി എന്റെ നന്മയ്ക്ക് വേണ്ടി എന്റെ കർത്താവ് മാറ്റും എന്ന് പറയുമ്പോൾ എന്തൊരു സമാധാനം അതുകൊണ്ട് എനിക്കെതിരായി ആളുകൾ പറഞ്ഞോട്ടെ എനിക്കെതിരായി യുദ്ധം ചെയ്തോട്ടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല കാരണം ഞാൻ അത്യുന്നതന്റെ മറിവിൽ വസിക്കുകയും സർവ്വശക്തന്റെ നെഴും കീഴിൽ പാർക്കുകയും ചെയ്യുക ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത് ഈ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് വന്ന് ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവൻ്റെ അദ്ദേഹത്തിൻ്റെയും ഭാഗം മുട്ടുമടക്കി നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ പ്രയാസങ്ങൾ അദ്ദേഹത്തോട് ഏറ്റുപറഞ്ഞ് ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ ഞാൻ പറയുന്നു നിങ്ങളുടെ നരകതുല്യമായ ജീവിതം ഇന്നു മുതൽ സ്വർഗതുല്യമായി മാറും നിങ്ങളുടെ വേദനകൾക്ക് ആശ്വാസമുണ്ടാകും കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് ചെങ്കളിനെ രണ്ടായി പിളർന്ന ദൈവത്തിന് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്നെ ബുദ്ധിമുട്ടല്ലോ ഉണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവര് സ്വർഗ്ഗത്തിലെ സഖല ആത്മീയനുഗ്രഹത്താൽ നിങ്ങളെ അനുഗ്രഹിക്കാൻ കഴിയുന്ന കർത്താവ് മറ്റുള്ളവരെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ ഞാൻ ധൈര്യമായി പറയുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഒരു ദൈവമായി സ്നേഹസ്വരൂപനായ പുത്രനായി അദ്ദേഹം നിങ്ങളോടൊപ്പം കൊണ്ട് ഈ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇരുട്ടിൻ്റെ അധികാരത്തിൽ വിടുതൽ പ്രാപിച്ച് ഈ ക്രൂശിൽ ഒഴുക്കി ഒരുക്കിയ സമാധാനം നിങ്ങൾ അനുഭവിക്കാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ